Hi friends, welcome back. Shabzvlog1 ne pudhiya oru video ku ellavarkkum swagatham. Remye, innu nammal evide ullu? Ini nammal adu Marayoor sharkara factory kaanan vannana. Yes, oru variety video kaanan njangal vannirikkunnu. Adhe. ഫസ്റ്റ് ടൈം ആണ് ഫാക്ടറി വിസിറ്റ് ചെയ്യാൻ പോണത്. നമ്മള് മറയൂരിന്ന് കാന്തല്ലൂർ പോകുന്ന റൂട്ടില്. എന്നാലും അവന്റെ പേര് മറയൂർ ശർക്കര ഫാക്ടറി സെന്റ് ജോസഫ് ഫാം. സെന്റ് ജോസഫ് ഫാം ഏകദേശം മറയൂർ ഫോറസ്റ്റിന് ലെഫ്റ്റിലേക്ക് വന്നാൽ ഏകദേശം 2 കിലോമീറ്റർ വന്നാല് നമ്മളിവിടെ എത്തിപ്പെടാം. അപ്പൊ ഇതിന്റെ കൂടുതൽ കാഴ്ചകളൊക്കെ ഫുൾ കാഴ്ചകളും അവിടുത്തെ എങ്ങനെ ഉണ്ടാക്കുന്ന ഷുഗർ കെയിൻ എന്ത് കാട്ടിട്ടാണ് ഉണ്ടാക്കുന്നത് എങ്ങനെ എല്ലാ വിവരങ്ങളും ഫസ്റ്റ് മുതൽ അവസാനം വരെ കാണിച്ചുതരാം. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്തോളി, ഫസ്റ്റ് മുതൽ അവസാനം വരെ കണ്ടോളി. ശർക്കര നമ്മുടെ നാട്ടിലേക്ക് എങ്ങനെ എത്തുന്നതെന്നും എങ്ങനെ എന്ത് ചെയ്താണ് എത്തുന്നതും ഒക്കെ ഞങ്ങൾക്ക് എന്ത് ചെയ്യാം, കാണാട്ടോ. ഓക്കെ, അങ്ങനെ നമ്മൾ എന്ത് ചെയ്യാണ്, ഇവിടുന്ന് പാസ് എടുക്കണം. ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യാം, രണ്ടുപേർക്കുള്ള പാസ് എടുത്തിട്ട് എന്ത് ചെയ്യാം, അവരുടെ അനുവാദത്തോട് കൂടി നമ്മൾ എന്ത് ചെയ്യാം, ഫുൾ കാഴ്ചകൾ ഞങ്ങൾക്ക് കാണിച്ചു തരാം അവിടുത്തെ. ഓക്കെ, അപ്പൊ നമ്മൾ കയറി ചെല്ലുമ്പോൾ നമുക്കൊരു സെയിൽസ് കൗണ്ടർ കാണാം. ഇവിടെ ഉണ്ടാകുന്ന ശർക്കര അതുപോലെ ചന്ദനത്തേകളെല്ലാം വിൽക്കുന്ന ചെറിയ സെയിൽസ് കൗണ്ടർ നമുക്ക് കാണാം. ഇതിന്റെ തൊട്ടപ്പുറത്താണ് ഫാക്ടറി ഉള്ളത്. മഷുകൾക്കിന് ശർക്കര ഉണ്ടാക്കുന്ന ഫാക്ടറി ഉള്ള തൊട്ടപ്പുറത്താണ് വേറൊരു സെയിൽസ് കൗണ്ടർ ആണ്. ശർക്കര, തേന്, ചായപ്പൊടി, പിന്നെ തൈകള് കണ്ട അപ്പുറത്ത് തൈകള് എല്ലാം വിൽക്കുന്ന സെന്റ് ജോസഫ് ഫാം പാക്കിംഗ് സെന്റർ. ശർക്കര മിഠായി എല്ലാം ഉണ്ട് ഇവിടെ. രണ്ട് പാസ് കിട്ടിയിട്ടുണ്ട് ഞങ്ങള്. അപ്പൊ ഞങ്ങള് പാസ് കിട്ടിട്ട് ഞങ്ങൾ എന്ത് ചെയ്യാണ്, അവിടുത്തെ ശർക്കരന്റെ ഫാക്ടറിന്റെ ഉള്ളിലേക്ക് പോവാണ് കേട്ടോ. കണ്ടോളി വന്നോളി. അപ്പൊ ഞങ്ങൾ ശർക്കര ഫാക്ടറിയിലേക്ക് പോവാണ്. ഒരുപാട് കരിമ്പ് കൂട്ടിയിട്ടുണ്ട്. കരിമ്പിൽ നമ്മൾ ശർക്കര ഉണ്ടാക്കുന്നത് കേട്ടോ. ഓക്കെ, ഒത്തിരി കരിമ്പുണ്ട്. ചേട്ടൻ നമ്മളെ ഫാക്ടറിന്റെ ഉള്ളിലേക്ക് കൊണ്ടുപോവാണ്. പാസ് എടുത്ത് ശേഷം അതിന്റെ ഉള്ളിലെത്തി വിശേഷങ്ങളൊക്കെ നമുക്ക് പങ്കുവെക്കാനായിട്ട് പിന്നെ ശർക്കര കമ്പനിയുടെ ഒരു മാനേജറാണ് നമ്മളായിട്ട് സംസാരിക്കുന്നത്. അപ്പോ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് വ്യക്തമായിട്ട് മാനേജറോട് ചോദിക്കാം. റമി, ചോദിക്ക് കാര്യങ്ങള്. അപ്പോ എങ്ങനെയാ കാര്യങ്ങളൊന്ന് നമുക്ക് ഇവിടുന്ന് ഇവിടുന്നാണോ നമ്മള് കരിമ്പ് ഇട്ട് കൊടുക്കുന്നത്? നമ്മളിപ്പോ മെഷീനില്ല, ഇവിടുന്ന് ഇട്ട് കൊടുത്ത് ഇവിടുന്ന് കരിമ്പ് നമ്മൾ കൊടുക്കും. ഇവിടുന്ന് എന്ത് ചെയ്യും, ഇത് വേസ്റ്റ് ഇതില് ഇങ്ങോട്ട് വരും. ഒപ്പം ജ്യൂസ് എന്ത് ചെയ്യും, ആ പൈപ്പിലൂടെ പോവും. അതുപോലെ അവിടെ ഫിൽട്ടറിങ് ഓപ്ഷനാണ് ആ കാണുന്നത്. അവിടെ കാണിച്ചിട്ട് പോണത്, ആ ഫിൽട്ടറിങ് ഓപ്ഷൻ കാണിച്ചിട്ട് പോകും. ഫിൽട്ടറിങ് ഓപ്ഷനാണ്. അവിടുന്ന് ഫിൽട്ടർ ചെയ്തിട്ട് ഇവിടുന്ന് ടാങ്കിലേക്ക് പോകും ഫിൽട്ടർ ചെയ്തിട്ട്. ഓക്കെ, കത്തിക്കാൻ ഇതിനു വേണ്ടി കത്തിക്കാൻ ഇന്ധനായിട്ട് ഇവിടെ വേസ്റ്റ് ഇതിന്റെ വേസ്റ്റ് തന്നെ ഉപയോഗിക്കുന്നുണ്ട്. ഉണക്കിട്ട് ഓട്ടോമാറ്റിക് ഉണങ്ങുമ്പോ ആ ഉണങ്ങുന്ന ഇത് എന്ത് ചെയ്യും, അവര് ഇന്ധനായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. പഴയ ഇതായിരുന്നു, മെഷീനായിരുന്നു പണ്ട് നമ്മള് പിന്നെ മില്ലിലൊക്കെ ഉപയോഗിക്കുന്ന മാതിരി. ഇപ്പം ബെൽറ്റ് ഇട്ട് ഉപയോഗിക്കുന്ന ഒരു സിസ്റ്റം ആയിരുന്നു. അപ്പൊ അത് ഓട്ടോമാറ്റിക് ആയിട്ടുണ്ട്. ഇപ്പൊ അത് ബെൽറ്റ് ഇട്ട് ഉപയോഗിക്കുന്ന മുന്നേ ഇപ്പൊ അത് ഉപയോഗിക്കുന്നില്ല. ആദ്യം കരിമ്പ് ഉണ്ടാക്കാൻ, സർപ്പം ഉണ്ടാക്കാൻ ഈ മെഷീൻ ഉപയോഗിച്ചിട്ടുണ്ട്. ഇപ്പൊ ഓട്ടോമാറ്റിക് ആയിട്ടുണ്ട്. അത് അടുപ്പിന്റെ ഉൾഭാഗമാണ് അല്ലേ, അടുപ്പിന്റെ ഉൾഭാഗമാണ്. ഇപ്പൊ കരിമ്പിൻ നീര്, കരിമ്പിൻ നീര് പറ്റിച്ച് ശർക്കരയാക്കുന്നതിന് വളരെ കുറച്ച് കരിമ്പിൻ ചണ്ടി മാത്രം തീ കത്തുകയും പ്രകൃതിപരവും പരമ്പരാഗതവും ശാസ്ത്രീയവുമായ രീതിയിൽ അന്തരീക്ഷത്തിലെ ഓക്സിജൻ കൂടി ചേർന്ന് അതിഭയകരമായ ചൂടുണ്ടാകുന്ന തരത്തിലുള്ള എയർ അടുപ്പാണിത്. ഓക്കെ, കൊണ്ടുപോകണത് പിന്നെ ഇത് കൊണ്ടുപോകണം.
ഇത് വേസ്റ്റാണ് വരുന്നത്. ഇപ്പൊ നമ്മൾ അകത്തേക്ക് പ്രവേശിക്കാണ്. നേരത്തെ നമ്മൾ കണ്ടത് ഡെമോ ആയിരുന്നു. ഈ കരിമ്പിന്റെ ജ്യൂസ് ഫിൽട്ടർ ചെയ്തിട്ട് ഈ സാധനം കൊണ്ടുവരും. ആദ്യം ആയിക്കോ ക്ലീൻ ചെയ്തതിന് ശേഷം ഈ വാട്ടർ തുറന്ന് ഈ പാത്രത്തിലേക്ക് വരും. ഇതിപ്പം ഈ കാണുന്നത് രണ്ടാമത് പറ്റിയ ശേഷമാണ്. അല്ല വരുന്ന ഭാഗം അത് ഞാൻ മൊത്തം പറഞ്ഞിട്ടില്ല. ഒരു സമയം നമ്മൾ കരിമ്പിന്റെ ജ്യൂസ് ആണ് എടുക്കുന്നത്. ഒറ്റൻ കരിമ്പിന്റെ ജ്യൂസ് എന്ന് പറഞ്ഞാൽ 600 ml ജ്യൂസ് കിട്ടും. 600 ml ജ്യൂസ് 1.5 മണിക്കൂർ പറ്റി കഴിയുമ്പോൾ 100 കിലോ സർക്കാർ ലഭിക്കും. രാവിലെ തൊട്ട് തിളയ്ക്കുന്ന പാത്രമാണ്. തൊട്ട് നോക്കിയാൽ പച്ചവെള്ളം പോലെ ഇരിക്കും. ഈ അടുപ്പിലെ തീ തന്നെ വലിച്ച് ഈ ഡ്രയർ വഴി പുറത്തേക്ക് വിടും. അതിന്റെ പുറത്താണ് പുറത്ത് കരിമ്പിന്റെ ചട്ടി ഉണങ്ങി വന്ന് അടുപ്പി വന്ന് വീഴും. ചുരുക്കത്തിൽ നമ്മളവിടെ പച്ച കരിമ്പ് കൊടുത്ത് കഴിയുമ്പോൾ ഒരു വശത്തോടെ സർക്കാർ ഉണ്ടാക്കാനുള്ള ജ്യൂസും മറുവശത്തോടെ അതിനുള്ള ഇന്ധനവും വിറവും ലഭിക്കുന്നു. 600 ലിറ്റർ ജ്യൂസും 400 കിലോ വേസ്റ്റും. ഫുൾ ഓട്ടോമാറ്റിക് സിസ്റ്റം ആയാണ് ഇത് സംഭവം. ഓക്കെ, ഇതിന്റെ ചൂടുണ്ടോ? രണ്ട് മാത്രം ചൂടാവും. ഇത് ചൂടാവില്ല അല്ലേ? ഇതിന്റെ പ്രത്യേകത ഉണ്ട് രമേശ പറഞ്ഞോടുത്തു. അതായത് ഒരു എത്ര ചൂടിലാണ് ഇത് തിളപ്പിക്കുന്നത്, പക്ഷേ ഈ പാത്രത്തിൽ തൊട്ടാലോ ഒരു ചൂടും ഇന്നില്ല. നല്ല വെട്ടി തിളക്കുന്ന ശർക്കര പാനിയാണ് നിങ്ങൾ കാണുന്നത്. പക്ഷെ ഈ പാത്രത്തിൽ നമ്മൾ തൊട്ടിട്ട് യാതൊരു ചൂടോ അതിമത്തോ കാണുന്നില്ല. ഇത് കൊണ്ടുവരുന്ന ഇതിന്റെ വേസ്റ്റ് കൊണ്ടുവരുന്ന ബെൽറ്റാണ് നിങ്ങൾ ഈ കാണുന്നത് കണ്ടോ. ഈ കൊണ്ടുവന്നിട്ട് അത് നേരെ എന്ത് ചെയ്യണ്ട്, അടുപ്പിലേക്ക് വീഴാണ്. ഞാൻ അടുപ്പിലേക്ക് വീഴാണ്. ചെറിയ കുറച്ച് മതി എന്നാണ് ഇവര് പറയുന്നത്. ഓക്കെ, അപ്പൊ ശർക്കര ഉണ്ടാക്കുന്നതും അത് ഉണ്ടാക്കാൻ വേണ്ടി ഇന്ധനം ഒക്കെ നമ്മളെ കരിമ്പ് തന്നെയാണ്. ഇതുണ്ടല്ലോ, ഇത് എന്ന് പറഞ്ഞാൽ അവിടെ ഇട്ട് കൊടുത്ത സാധനം അതിന്റെ പിന്നെ ഫുള്ള് നീര് ഫുള്ള് വന്ന് അതിലേക്ക് വീണിട്ട് ആ വേസ്റ്റ് തള്ളി വരുന്ന ഒരു സിസ്റ്റാണ് ഇവിടെ വരുന്നത് കേട്ടോ. ഇതിലൂടെയാണ് ആ വേസ്റ്റ് മുഴുവൻ തള്ളി വീണിട്ട് വരുന്നത് കേട്ടോ. ഇവിടെ വന്ന് ചാടുന്നത് കണ്ടോ, ഇവിടെ വന്ന് ചാടി അത് നേരെ ബെൽറ്റിലൂടെ സർവേർ ബെൽറ്റിലൂടെ കൊണ്ടുപോയി നേരെ എന്ത് ചെയ്ത് വീണ്ടും അടുപ്പിലേക്ക് എത്തിക്കും. ഓക്കെ, അങ്ങനെ ഒരു പ്രോസസ്സാണ്, ഓട്ടോമാറ്റിക് പ്രോസസ്. ശർക്കര തോണി അതിന്റെ വീല് അടിയടി വീല് അടുപ്പിച്ചിട്ടുണ്ട്. അതിന്റെ അടുപ്പിച്ചടുപ്പിക്ക് അടുപ്പിക്കും. എന്നിട്ട് ആ വെളുത്ത ലിവർ തുറന്ന് ശർക്കര പാവി പാത്രത്തിലേക്ക് പകർത്തും. ഇത് പകർത്തിയിരിക്കുക. എന്നിട്ട് ഈ തടി വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചു കൊണ്ട് കൈകൊണ്ട് കൊടുത്തു വരും. ഓക്കെ ഓക്കെ, ഇനി ഇവിടെ ഏറെ ഉരുട്ടിയ ശർക്കരയാണ് കാണുന്നത്. ആ ചാക്കിലൊക്കെ ഉരുട്ടിയ ശർക്കരയാണ് കാണുന്നത്. എയർ പോകുന്ന ഏരിയയാണ്. അപ്പോ ഇത് അടച്ചു കഴിഞ്ഞാൽ അടുപ്പ് കെട്ടുപോകും. അപ്പൊ അത് ഓപ്പൺ ആയിട്ട് ഇടുക ചെയ്യാം. അപ്പൊ ഓപ്പൺ ആയിട്ട് കഴിഞ്ഞാൽ അതിലേക്ക് എയർ പോയിട്ട് അവിടെ അടുപ്പ് നല്ല ലെവലില് കത്തിക്കൊണ്ടിരിക്കും. ഓക്കെ, ഈ വീല് അങ്ങോട്ട് അടുപ്പിക്കാണോ ചെയ്യാം? അടുപ്പിക്കുന്ന സമയത്ത് അടുപ്പിക്കും. ഓക്കെ, അപ്പോ അത് അതിൽ നിന്ന് പിന്നെ സർക്കാരിന്റെ ഇത് എത്തി വെക്കും. എന്നിട്ട് ശേഷം എന്താ പ്രോസസ്സിംഗ് നടക്കുന്നത്? ഈ ഉണങ്ങുന്ന സമയത്ത് നിങ്ങൾ ഈ ഇത് ഏത് പ്രോസസ്സിംഗ് നടത്തിക്കൊണ്ടിരിക്കും? കട്ടാവുന്ന അങ്ങോട്ടും ഇങ്ങോട്ടും ആയിരിക്കും. എന്നിട്ട് ആഫ്റ്റർ പ്രോസസ്സിംഗ് ഇങ്ങനെ അതിന് ശേഷം തണുപ്പിക്കും. തണുപ്പിച്ച ശേഷം വലിച്ചുകൂട്ടി സൈഡിലേക്കാക്കും. എന്നിട്ട് അതിന്റെ ഇത് സ്ക്വയർ ടയർ കൊണ്ട് സ്ക്വയർ ആക്കിയിട്ടും അതുപോലെ തന്നെ അതുപോലെ ഉണ്ടാക്കും. ഓക്കെ, ശേഷം ഓക്കെ, ഒരു പീസ് ഒന്ന് കാണിക്കാൻ മതി. ഒരു പീസ് ഒന്ന് കാണിക്കാൻ മതി. കുറച്ച് പീസ് ഒന്ന് കാണിക്കാൻ. അപ്പൊ ഇതാ ആ അടുപ്പിൽ നിന്ന് തിളച്ച ശർക്കര ശർക്കര പാനി ഉണ്ടായിന് അവരാ ഡ്രമ്മിലേക്ക് വയ്ക്കാണ്ട് അതിന് നേരെ ഒഴുകി ഈ തോണിയിലേക്ക് വരും. തോണിയിൽ നിന്ന് രണ്ട് സൈഡിലേക്ക് വിളക്കിയതിന് ശേഷം തണുത്തതിന് ശേഷം ഇതുപോലെ ബോളാക്കിട്ട് മാറ്റി വെക്കും. ഇതാണ് നമ്മളെ റൗണ്ട് ചെയ്ത പീസ്. ഇട്ടോ ശർക്കര റൗണ്ട് ചെയ്ത പീസാണ്. കാരണം ഒന്ന് നമുക്ക് സാമ്പിളിന് തന്നിട്ടുണ്ട്. ഒന്ന് പീസ് കട്ട് ചെയ്തിട്ട് നമ്മളൊന്ന് കഴിച്ചു വെക്കാം.
എങ്ങനെയുണ്ട്? ഓക്കെ, അപ്പൊ ഒറിജിനൽ ശർക്കര ഉണ്ടാക്കണമെന്ന് കണ്ടു അല്ലേ? മൂന്നാർ ട്രിപ്പ് ചെയ്താലും മുതലായി മറയൂരിലെ ശർക്കര ഫാക്ടറി കണ്ടുകൊണ്ടിരിക്കുന്നത്. രണ്ട് സേലേക്കും വലിച്ചതിന് ശേഷം അത് കട്ടയാവും, ശേഷം ഉണങ്ങിയതിന് ശേഷം എന്ത് ചെയ്യും, അതിങ്ങനെ ബോൾ പോലെ ആക്കി വെക്കും. ചേട്ടാ, അത് രണ്ട് കളറ് ശർക്കര, രണ്ട് കളറ് ശർക്കര എന്താ? ഒന്ന് ബ്രൗൺ, ഒരു ബ്ലാക്കും. കർമ്മ വ്യത്യാസം അല്ലേ? ജഡ്ജ്മെന്റ് പിന്നെ അവിടുത്തെ മാനേജറായിട്ട് കുറച്ച് കാര്യങ്ങൾ ചോദിച്ചു നോക്കാം. നമ്മള് ഇതിന്റെ പേരെന്താണ്? റോയ്. റോയ്, എത്ര വർഷത്തോളമായിട്ട് ആദ്യമായതായിട്ട്? പണ്ട് നേരത്തെ ചെറിയ രീതിയിലുള്ളതായിരുന്നു. ഫുള്ള് ഓട്ടോമാറ്റിക് ആയിട്ട് മൂന്ന് വർഷമായിട്ടുള്ളൂ ഈ കമ്പനിന്റെ. 50 വർഷമായിട്ട് സ്റ്റാർട്ട്. 50 വർഷമായി ഏകദേശം, ഏറെ വർഷമാണ്. അവിടുന്ന് ഇപ്പൊ ഓട്ടോമാറ്റിക് സെഷനിലേക്ക് വരെ എത്തിയിട്ടുണ്ട്. വിശേഷങ്ങളുടെ കാര്യങ്ങൾ ഇതിന്റെ ഓണറെ കൃഷിക്കാരോട് കൊണ്ടായിരുന്നു. മെയിൻ എടുത്ത് പറയേണ്ടത് പിന്നെ ഇതിന് പ്രൈവറ്റ് ആയിട്ടല്ല, ഇത് ഒരുപാട് കൃഷിക്കാർ കൂടിയിട്ടുള്ള സംരംഭമാണ്. അപ്പൊ അങ്ങനെ കൂടിയിട്ട് ചെയ്യുന്നൊരു പ്ലാന്റാണ്. കാരണം അതിന്റെ വിലയിലൊക്കെ ഡ്യൂപ്ലിക്കേറ്റ് ശർക്കര കിട്ടുന്നത്. 60 രൂപ എഴുതേക്ക് മറയൂർ ശർക്കര എവിടെയും കിട്ടും. പക്ഷേ അതിൽ ഇവിടെ 1 കിലോ ശർക്കര ഉണ്ടാകണമെങ്കിൽ 100 രൂപ എത്ര ചാർജിന് സെയിൽ ചെയ്യുമ്പോൾ? 150 രൂപ 1 കിലോ വിൽക്കുന്നുണ്ട്. 140 രൂപ അല്ലേ? ഇവിടെ മാത്രമേ സെയിൽ ഉള്ളൂ? ഇവിടെ മാത്രമാണ് മെയിൻ. പിന്നെ ചോദിക്കുന്നവർക്ക് അയച്ചോളൂ. അപ്പൊ ഇവിടെ മെയിൻ എന്ന് വെച്ചാല് നമുക്ക് പുറത്തുനിന്ന് ഇവിടുത്തെ ശർക്കര കിട്ടില്ല. ഇവിടുത്തെ ശർക്കര ഇവിടെ മാത്രം നമ്മൾ ഇവർ സെയിൽ ചെയ്യുന്നുള്ളൂ. കാരണം എന്താ വെച്ചാൽ പുറത്തുനിന്ന് വരുന്ന ശർക്കരന്റെ വിലക്ക് ഇവർക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, നമുക്കാൻ കഴിയില്ല. അത് ഒറിജിനലി അവർ ഷുഗർ കെയിൻ എടുത്തിട്ട് ഒരു മിക്സിങ്ങോ അല്ലെങ്കിൽ കാര്യങ്ങളൊന്നും എന്ത് വേസ്റ്റും കാര്യങ്ങളൊന്നും ചെയ്യാതെ നല്ല ഒറിജിനാലിറ്റിയിൽ ചെയ്യുന്നതാണ്. അപ്പോൾ ഇവിടെ കിലോന് നമുക്ക് ഇവിടുന്ന് ഒരു ശർക്കര കിലോ കിട്ടണമെന്നുണ്ടെങ്കിൽ 140 രൂപ കിട്ടണം. നമ്മുടെ നാട്ടിൽ എനിക്ക് തോന്നുന്നത് ഏകദേശം 100 ബിലോ 100 അടുത്ത് ഏകദേശം 80-60 ലെവലിലൊക്കെ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അപ്പൊ ഇവിടുന്ന് നമുക്ക് ശർക്കര കൊണ്ടുപോകണം, ഒറിജിനാലിറ്റിയിൽ കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ 140-150 ലെവലിൽ വരും. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യുന്നില്ല, അവരുടെ ആവശ്യക്കാർക്ക് മാത്രം അവരെന്ത് ചെയ്യുന്നുണ്ട്, കൊറിയറായിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ റീറ്റെയിൽ സെയിൽ എന്ത് ചെയ്യില്ല, കൂടുതൽ ഇവിടെ എന്ത് ചെയ്യില്ല, ഹോൾസെയിലായിട്ട് നടത്തുന്നില്ല. അതാണ് ഇവിടുത്തെ കാര്യങ്ങൾ. അപ്പൊ നമ്മള് ഇവിടെ ഉണ്ടാക്കുന്ന കരിമ്പ് അല്ലേ ഇവിടെ തന്നെ കൃഷി ചെയ്യുന്നതാണ്. ഇത് ഏകദേശം എത്ര ഏക്കർ ഉണ്ട്? 10 ഏക്കറോളം തൊടിയില്, പിന്നെ പ്ലോട്ടിലാണ് ഇത്. പിന്നെ അവർ കൃഷി ചെയ്യുന്നത് ഇവർക്ക് വേണ്ട സംരംഭകർക്ക് വേണ്ട എല്ലാ പിന്നെ ഷുഗർക്കെയിനും ഇവിടെ തന്നെ കൃഷി ചെയ്തതാണ്. ഇതായി കാണുന്നതൊക്കെ അവർക്ക് ഇവിടെ കൃഷി ചെയ്യുന്നതാണ്. പത്തേക്കർ ഷുഗർ കെയിന്റെ ഉണ്ട്. അത് അവിടുന്ന് ആ നമ്മുടെ പുള്ളി കാണാം നമുക്ക്. ഏകദേശം 10 ഏക്കറോളം വിസ്തീർണത്തിൽ കിടക്കുന്ന ഈ കരിമ്പിൻ തോട്ടം തന്നെയാണ് എന്തിന് ഇവര് ഇവിടെ ഉണ്ടാക്കുന്ന ശർക്കരയിലേക്ക് കൊണ്ട കരിമ്പൊക്കെ എടുക്കുന്നത്. ഒപ്പം ചെറിയൊരു അരുവി ഇങ്ങനെ എന്ത് ചെയ്യുന്നത് പോകുന്നുണ്ട്. കരിമ്പ് തോട്ടത്തിൽ വെള്ളമൊക്കെ അതിൽ നിന്ന് എടുക്കല്ലേ? അപ്പൊ ഇവിടെ ആയിരുന്നു അവരുടെ ആദ്യത്തെ ഫാക്ടറി. ഒന്ന് ഫുള്ള് കൈ കൊണ്ടായിരുന്നു, മെഷീനറീസ് ഒക്കെ കുറവായിരുന്നു. ഇപ്പൊ ഫുൾ ഓട്ടോമാറ്റിക് സെക്ഷൻ ആയപ്പം അവിടെ ഫാക്ടറി ഒക്കെ മാറ്റിയിട്ടുണ്ട്. അപ്പൊ പഴയ ഫാക്ടറി ഒന്ന് കാണിച്ചില്ലെങ്കിൽ വന്നതാണ്. ഇപ്പൊ ഇവിടെ വർക്കൊന്നും നടക്കുന്നില്ല. 80 വർഷം പഴക്കമുണ്ട് അവർക്ക്. കൂട്ടിവെച്ച കൃഷി അവര് പിന്നെ ശർക്കര ആക്കാൻ കൂട്ടിവെച്ച കരിമ്പാണ് ഇട്ടത്. നമ്മൾ ശരിയൊരു പീസ് എടുത്തുകൊണ്ട് ടേസ്റ്റ് ചെയ്ത് വെക്കാം. അപ്പം ഇത്രയൊക്കെയാണ് മറയൂർ ശർക്കര ഫാക്ടറിയിലെ കാഴ്ചയുള്ള അല്ലേ? അപ്പൊ ശുദ്ധമായ ശർക്കര കിട്ടണമെന്ന് വരിക. ഇവിടെ അവര് പറയുന്നത് വെച്ചാല് പൊതുവളകൾ വാങ്ങണ കുറവാണ്, എല്ലാവരും ഡ്യൂപ്ലിക്കേറ്റ് തിരഞ്ഞെടുക്കാന്ന് പറഞ്ഞത്. വില കുറഞ്ഞത് ആണ് എല്ലാവർക്കും ആവശ്യം. പിന്നെ ആരും എന്ത് ചെയ്യുന്നില്ല, നല്ല ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റ് ആരും വാങ്ങുന്നില്ല എന്നുള്ള ഒരു കംപ്ലൈന്റ് ആണ് ഇവിടെ നിന്ന് കിട്ടുന്നത്. നമ്മള് കണ്ടു ഫാക്ടറി അല്ലേ, കറക്റ്റ് കരിമ്പ് തന്നെ നീരെടുത്തിട്ട് കറക്റ്റ് ഉരുക്കി അത് പാകപ്പെടുത്തിയിട്ടാണ് എന്തിന് നല്ല ശർക്കര ഉണ്ടാക്കുന്നത്. അതെ അതെ.
അപ്പം ഇനി മറിയൊരു ഭാഗത്തേക്ക് വരുന്നവർ വിസിറ്റ് ചെയ്യുന്നവരൊക്കെ ഒന്ന് ജസ്റ്റ് അവരെ ഹെൽപ്പ് ചെയ്യാം, വാങ്ങിട്ട് ഹെൽപ്പ് ചെയ്യാം. ഒരുപാട് ശർക്കര കൊണ്ട് വിവിധ പ്രൊഡക്ട്സുകളൊക്കെ ഉണ്ട്, മിഠായികള് ചെയ്യാത്തോണ്ടല്ലേ, ശർക്കരപ്പൊടി, ശർക്കര മിഠായി, അങ്ങനെ ഒരുപാട് വെറൈറ്റി പ്രൊഡക്ട്സ് ഒക്കെ അവൈലബിൾ ആണ്. അപ്പൊ എല്ലാരും വരിക, സന്ദർശിക്ക, വാങ്ങി കഴിക്കുക അല്ലേ, മായത്തല്ലാത്ത ശർക്കര വാങ്ങി കഴിക്കുക. നാളെ പിന്നെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാണ്. ഇത്രയൊക്കെ തന്നെ ഉള്ളു ഇവിടുത്തെ നമ്മുടെ ശർക്കര കമ്പനിയുടെ കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാം, പിന്നെ മാക്സിമം നമ്മളെ സപ്പോർട്ട് ചെയ്യണം. നമ്മളെ വീഡിയോ കണ്ടിട്ട് മാക്സിമം സബ് ചെയ്യാത്ത പോലെ, സബ്സ്ക്രൈബ് ചെയ്യാത്ത പോലെ എന്ത് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അതുപോലെ ഇതുപോലത്തെ പുതിയ പുതിയ കാഴ്ചകളുമായി ഞങ്ങൾ വീണ്ടും വരുന്നത്.